Hello friends, welcome to my channel. Ombadan classinte physics classil nammal motion and laws of motion chalanavum chalana niyamangalumana discuss cheyidondirikkuna le chapter. Okay, appo endayalum adile kaiyina class nammal question aanu nirthiittundirunnathu oru bhara narcha lorry 12000 kilogram mass ulla lorry aanu 12 meter per second pravegathode aanu chalikkunnathengil pravegam ആദ്യ ആക്കം അന്ത്യ ആക്കം ആക്കവ്യത്യാസ നിരക്ക് എങ്ങനെയാണ് കാണുന്നത് ഓർമ്മയില്ല, ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനീഷ്യൽ മൊമെന്റം കാണണമെങ്കിൽ ആദ്യ ആക്കം എം യു ആണ്, ഫൈനൽ മൊമെന്റം എം വി ആണ്, ചേഞ്ച് ഇൻ മൊമെന്റം ആക്കവ്യത്യാസം അല്ലെ, കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്താണ്, എം വി മൈനസ് എം യു ചെയ്യുമ്പോ മൈനസ് വരുന്നുണ്ട്. ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്താൽ മതി, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുക. നമ്മൾ രണ്ടാം ചലന നിയമമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഇത് ഒരിക്കലും മറക്കരുത്. രണ്ടാം ചലന നിയമത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ബലം അളക്കുന്നതിനുള്ള സമവാക്യം തരുന്നു, ഗിവ്സ് എൻ ഇക്വേഷൻ ഫോർ മെഷറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഓർമ്മിച്ചെടുത്തേ. മാസ് എം ആണ്, ആദ്യപ്രവേഗം യു ആണ്, അന്ത്യപ്രവേഗം വി ആണ്, സമയം ടി ആണ്. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറെ ഇക്വേഷൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യാക്കം എം യു, ഇനീഷ്യൽ മൊമെന്റം എം യു, അന്ത്യാക്കം ഫൈനൽ മൊമെന്റം എം വി, ആക്ക വ്യത്യാസം ചേഞ്ച് ഓഫ് മൊമെന്റം എം വി മൈനസ് എം യു, ദാറ്റ് ഈസ് എം ഇൻറ്റു വി മൈനസ് യു. ക്ലിയർ അല്ലേ, എം ഇൻറ്റു വി മൈനസ് യു. ആക്ക വ്യത്യാസത്തിന്റെ നിരക്കോ, ആക്ക വ്യത്യാസത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, രണ്ടാം ചലന നിയമം പറഞ്ഞ കാര്യം എന്താ, ആ ഒരു ആൽഫ പോലെ കാണുന്ന ആ ലെറ്റർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നേർ അനുപാതത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ, ഇവിടെ ഒരു ആൽഫ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആൽഫ എന്ന് എഴുതിയ പോലത്തെ ഒരു ചിത്രം കാണാം അല്ലെ. അതെന്താണ്, എ അല്ല, അത് നേർ അനുപാതത്തിലാണ് എന്ന് കാണിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ബലം ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിന് നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമുക്ക് ഇക്വേഷനെ എങ്ങനെ എഴുതാം, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻ കിട്ടണം അല്ലെ. യെസ്, ഇക്വേഷന് ഈ പ്രൊപ്പോർഷണൽ എഴുതാൻ സാധിക്കില്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയാലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയാലും നമുക്ക് ആ പ്രൊപ്പോർഷണൽ എന്നുള്ളതിന് നേരിട്ട് സമമിട്ട് എഴുതാൻ പറ്റുമോ, ഇക്വേഷനായിട്ട് ഇല്ല. ഇക്വേഷനാക്കി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് എന്തെങ്കിലും ഒരു സ്ഥിരാങ്കം കൊണ്ട് എന്ത് ചെയ്യണം, ഗുണിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും എടുക്കാനുള്ള ഒരു സ്ഥിരാങ്കം എന്ന് പറയുന്നത് കെ ആണ്. എഫ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഈ കെ എന്തുകൊണ്ടാണ് എടുക്കുന്നത്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏതൊരു സാധനത്തിനെയും വണ്ണ് കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയാ കിട്ടുക. അപ്പൊ ആ കെനെ ഒഴിവാക്കാം, സിമ്പിൾ ആയിട്ട് അങ്ങ് തട്ടിക്കളയാ അല്ലെ. യെസ്, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്നുള്ളതിനെ കെ കൊണ്ട് ഇൻറ്റു ചെയ്ത് ഈക്വൽ എന്നുള്ള ചിഹ്നം ഇടുമ്പോൾ ആ കെനെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കാരണം വൺ ആണത് അല്ലെ. നമ്മൾ വൺ ഇൻറ്റു എന്ന് കൊടുത്താലും വൺ ഇൻറ്റു എന്ന് കൊടുത്തില്ലെങ്കിലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷനായി എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇനി മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ, യെസ്, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്, ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. അപ്പോ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചു, എം ഈക്വൽ ടു മാസ്, യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് പഠിച്ചു, എ ഈക്വൽ ടു ത്വരണം ആക്സലറേഷൻ, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചു, എഫ് ഈസ് ഈക്വൽ ടു ബലം ഫോഴ്സ്, യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പഠിച്ചു. ഈ കാര്യങ്ങൾ ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല.
ഇനി എം ഒരു കിലോഗ്രാമും എ ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണെങ്കിൽ എഫ് എത്രയായിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും, കാരണം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണെന്ത്? 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അക്സലറേഷൻ ഓൺ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം. അതല്ലേ നമ്മളിവിടെ കണ്ടത്? ഒരു കിലോഗ്രാം മാസും ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അക്സലറേഷനുമുള്ള വസ്തുവിന് എത്ര ബലം വേണം? ഒരു ന്യൂട്ടൺ ബലം വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എം എ. അതിനിപ്പോ എഫ് ഈസ് ഈക്വൽ ടു എം എ, അപ്പൊ ഞാൻ വെറുതെ ഒരു സാമ്പത്തികമായിട്ട് പറയാട്ടോ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എഫ് ഈക്വൽ ടു എം എ മാത്രമല്ല എം എ ജി എച്ച് അങ്ങനെ ഒരു 4 എണ്ണോ 5 എണ്ണോ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒക്കെ ഇൻറ്റു ആവണം കേട്ടോ, പ്ലസും മൈനസും ഒന്നും വരാൻ പാടില്ല. അതായത് ഇവിടെ ഒന്ന് എഫിന്റെ സ്ഥാനത്ത് ഒന്നും ഈക്വൽ ടു കഴിഞ്ഞിട്ട് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിരമിഡായിട്ട് സങ്കല്പിക്കാം. ആ സമത്തിന്റെ ഇപ്പുറത്തുള്ള ഒന്ന് മുകളിൽ വരണം, സമത്തിന്റെ അപ്പുറത്ത് എത്ര എണ്ണം വേണമെങ്കിലും ആയിക്കോട്ടെ ഇൻറ്റു ആയിരിക്കണം എന്നേ ഉള്ളൂ, അത് താഴെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എഫ് ഈക്വൽ ടു എം എ വെച്ചിട്ടുള്ള പിരമിഡാണ്. എഫ് എഫ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ ഈ എഫിനെ കൊത്തിപ്പിടിക്കുക. ഓക്കെ, എഫിനെ കൊത്തിപ്പിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എം എ എന്ന് കിട്ടും. ഇനി എന്ത് വേണം? എം ഈക്വൽ ടു വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എമ്മിനെ പൊത്തിപ്പിടിക്കുക. എമ്മിനെ പൊത്തിപ്പിടിച്ചാൽ എഫ് ബൈ എ, എഫിന്റെ താഴെ ബൈ ഒരു വര കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, എഫ് ബൈ എ. ഇനി എ കിട്ടണമെങ്കിലോ എനെ പൊത്തിപ്പിടിക്കുക, എഫ് ബൈ എം. ക്ലിയർ അല്ലേ? അത് ഏത് ഇക്വേഷൻ വേണമെങ്കിലും, ഇപ്പൊ പി ഈസ് ഈക്വൽ ടു എം വി, അപ്പോ പി ഈക്വൽ ടു പിന്നെ പൊത്തിപ്പിടിച്ച എം വി കിട്ടിയില്ലേ, കിട്ടി. എം ഈക്വൽ ടു ആണെങ്കിലോ പി ബൈ വി, വി ഈക്വൽ ടു ആണെങ്കിൽ വിനെ പൊത്തിപ്പിടിച്ചാൽ മതി പി ബൈ എം. ഇതുപോലെ എത്ര ഇക്വേഷൻസ് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അതിപ്പോ പി ഈക്വൽ ടു കഴിഞ്ഞിട്ട് എം വി തന്നെ ആവണം എന്നൊന്നുമില്ല, എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു 5-6 എണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനൊക്കെ എന്ത് ചെയ്താൽ മതി, താഴെ എഴുതണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എം വി എന്ന് എഴുതിയ പോലെ എം വി ജി എച്ച് ഒരു വലിയൊരു നല്ല നീളത്തിലുള്ള ഒരു പിരമിഡ് നമുക്ക് ലഭിക്കും, താഴേക്കല്ല നീളം ഉണ്ടാവുക. അല്ലാതെ ഓക്കെ, ഇപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണെന്ന് നമുക്കറിയാം. എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണെന്ന് നമുക്കറിയാം അല്ലെ. എങ്കിൽ ഒരു ചോദ്യമുണ്ട്, 10 കിലോമീറ്റർ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണേ. 10 കിലോ ഓക്കെ, 108 കിലോഗ്രാം, സോറി, ഓക്കെ 108 കിലോഗ്രാം കിലോ സോറി 108 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിപ്പിച്ചപ്പോൾ 4 സെക്കൻഡിന് ശേഷം നിശ്ചലമായി. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിന്റെ മാസ് 1000 കിലോഗ്രാം ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിപ്പിച്ചപ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി അപ്ലൈ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ, എം 1000 കിലോഗ്രാം ആണ് ചോദ്യത്തിൽ നിന്നും കിട്ടും. ഫൈനൽ വെലോസിറ്റി ബ്രേക്കാണ്, അപ്പൊ നിശ്ചലാവസ്ഥയിലേക്ക് പോവാം, 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് എത്ര സമയം എടുത്തത്? 4 സെക്കൻഡ് ആണ് എടുത്തത്. എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാം അല്ലേ. എത്ര കിട്ടും? മൈനസ് 7500 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രവർത്തനം നമുക്ക് സ്വന്തം ചെയ്യാം. വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് മാസ് 5 കിലോഗ്രാം ഇൻക്രീസസ് ഫ്രം 3 മീറ്റർ പെർ സെക്കൻഡ് ടു 7 മീറ്റർ പെർ സെക്കൻഡ് ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 2 സെക്കൻഡ്. ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ്. ഇഫ് ദ ഡ്യൂറേഷൻ ഫോർ വീച്ച് ഫോഴ്സ് ആക്ട് ഈസ് എക്സ്റ്റെൻഡ് ടു 5 സെക്കൻഡ് വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ദൻ. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡ് ആയി കൂടുന്നു. അങ്ങനെയെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കുക. ബലം പ്രയോഗിച്ച സമയം 5 സെക്കൻഡായി ദീർഘിപ്പിച്ചാൽ വസ്തുവിന്റെ അപ്പോഴുള്ള പ്രവേഗം എത്രയായിരിക്കും? എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് വേണം? വി കണ്ടുപിടിക്കണമെങ്കിൽ യു പ്ലസ് എ ടി ഉപയോഗിച്ചാൽ മതി. അതിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വി മൈനസ് യു ബൈ ടി എടുത്താൽ മതി. ടി എത്രയാണ്? 2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, ടി 5 സെക്കൻഡ് ആണെന്ന്, രണ്ടാമത്തേൽ 5 സെക്കൻഡ് ആണ് എന്ന് വരും. നമുക്ക് നോക്കാം, വളരെ സിമ്പിൾ ആണ്. യു 3 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ്, ടൈം എത്രയാ? 2 സെക്കൻഡ്, മാസ് എത്രയാ? 5 കിലോഗ്രാം.
according to second law of motion, F is equal to ma. അല്ലേ, അതിനെങ്ങനെയും എഴുതാം, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്നും എഴുതാം. അതായത് 5 × 7 − 3/2 എത്രയായിരിക്കും? 10 ന്യൂട്ടൺ എന്ന് കിട്ടും. 5 × 4 = 20 / 2 = 10 ന്യൂട്ടൺ. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കണം അല്ലെ. എ ഈക്വൽ ടു എഫ് ബൈ എം ആണല്ലോ ആക്സലറേഷൻ. നമ്മൾ നേരത്തെ പിരമിഡ് കണ്ടു. അപ്പൊ 10/5 = 2 m/s² എന്ന് ആക്സലറേഷൻ, പല രീതിയിലും ആക്സലറേഷൻ കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടെ എളുപ്പമുള്ള ഒരു വഴി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോ ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ദ ഇക്വേഷൻ വി, യു പ്ലസ് എ ടി, വെലോസിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദെൻ ദ ടൈം ഫോർ ഫോഴ്സ് ഈസ് എക്സ്റ്റെൻഡ് ടു 5 സെക്കൻഡ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിലേക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ. വി ഈക്വൽ ടു യു 3 ആണ്, എ ടി, എ ഇൻറ്റു ടി, എ നമ്മൾ കണ്ടുപിടിച്ചു 2, ടി എത്രയാ 5. അപ്പൊ വെലോസിറ്റി 13 m/s. വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു അല്ലെ. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.